ടെറാക്കോട്ട ജിമുക്ക നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അതിൻ്റെ സെറ്റ് മാല എങ്ങനെ ഉണ്ടാക്കാം. ഇതാണ് ക്ലേ. ക്ലേ നമ്മൾ നന്നായിട്ട് കുറച്ച് കുറച്ച് എടുക്കുകയാണ്. ഇനി ഇതിനെ കുറച്ചെടുത്തിട്ട് മോൾഡിലേക്ക് വെക്കണം. റൗണ്ട് ഷേപ്പിലുള്ള ഒരു പെൻഡന്റ് തന്നെ ഉണ്ടാക്കാം. അതിനുശേഷം ബീഡ്സ് ഉണ്ടാക്കാം. നമ്മൾ ഈ ചെയ്ത ആ ഒരു റൗണ്ട് ഷേപ്പിനെ ഒന്നും കൂടെ നമുക്ക് ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടി ഇതിന് ഡിസൈൻ കൊടുക്കാണ്. ഒരു ഡിസൈൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിന് പെന്നിൻ്റെ ട്യൂബ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഡിസൈൻ കൊടുക്കണം. ഇത് ത്രെഡിൽ കോർക്കണമെങ്കിൽ ഇതിന് ആദ്യം ഒരു പിന്നിതിലേക്ക് കൊടുക്കുകയാണ്. ഇത്രയാണ് ഇതിൻ്റെ വർക്ക്. ഇനിയൊരു ഇത് ഉണങ്ങാൻ വെച്ച് ഇതൊരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇത് ബേക്ക് ചെയ്യാൻ സാധിക്കും. അടുത്തത് ബീഡ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട്. ഇതിനെ ചെറിയ ചെറിയ ബോളുകളാക്കണം. എത്ര വലിപ്പമാണോ ബീഡിന് ആവശ്യം അത്ര. നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ചെറുതായിട്ട് ഡ്രൈ ആവുന്ന സമയത്ത് കുറച്ച് വെള്ളം തൊട്ട് കൊടുത്ത് അതിന് നല്ലോണം ഉരുട്ടിയെടുക്കുക. അതിനുശേഷം ഇതിന് ഹോൾസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ത്രെഡ് ഇടാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എടുക്കുന്നത് ബീഡ്സ് നമ്മൾ വെയിലത്ത് ഉണങ്ങാനായിട്ട് നന്നായിട്ട് വെക്കണം. ഇങ്ങനെ കുറച്ച് ബീഡ്സ് ഉണ്ടാക്കിയതാണ്. നമുക്ക് ആവശ്യമായ ബീഡ്സ് എത്ര വേണോ അത് ഉണ്ടാക്കിയിട്ട് അതിനെ ഉണക്കാൻ വെക്കണം. ഉണക്കിയതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇത് ബേക്ക് ചെയ്യാൻ പാടും. ഇത് ഈ ഒരു വലിപ്പത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇനി ഇതിനേക്കാൾ ചെറുതും നമുക്ക് ഉണ്ടാക്കാം. ഇതാണ് പെൻഡന്റ്, ക്ലേയിലുള്ള പെൻഡന്റ്. അതുപോലെ തന്നെ ബീഡ്സ് കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ബീഡ്സ് ഉണ്ട്, വലിയ ബീഡ്സ് ഉണ്ട്. അത് ബേക്ക് ചെയ്തതാണ്. അപ്പോൾ ഇനി ഇതിന് കളർ കൊടുക്കാൻ പോവാണ്. നമുക്ക് ഓരോ ആൾക്കാർക്കും പിടിക്കുന്ന ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഈ റൗണ്ടിലുള്ളതിന് റെഡ് കൊടുക്കാൻ പോവാണ്. നെക്ലസിന് ആവശ്യമായതൊക്കെ നമ്മൾ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെൻഡന്റ് ഗ്രീൻ കളർ ബീഡ്സ്, റെഡ് കളർ ബീഡ്സ്, വൈറ്റ് കളർ ചെറിയ ബീഡ്സ്, ചെമ്പ് കളറിലുള്ള ബീഡ്സ്. ഇനി മാലയ്ക്ക് ആവശ്യമായത് ഗീർ വയർ. ഇതാണ് ഗീർ വയർ. പിന്നെ ഇത് ഇടാനുള്ള ത്രെഡ്. നമുക്കിത് ഓരോന്നായിട്ട് കോർക്കാം. ഗിയർ വയറിന്റെ രണ്ട് സൈഡിൽ നിന്നും കോർത്ത് തുടങ്ങാം. ഫസ്റ്റ് പെൻഡന്റ് ഇട്ടു, അതിലേക്ക് ഞാൻ വൈറ്റ് ബീഡാണ് ആദ്യം കൊടുക്കുന്നത്. വൈറ്റ് ബീഡ് രണ്ട് സൈഡിൽ നിന്നും ഒരേ മാതിരി കോർക്കാണ്. വൈറ്റ് ബീഡ് കൊടുത്തു, രണ്ട് സൈഡിലും റെഡ് ബീഡ് കൊടുത്തു. പിന്നെ വീണ്ടും വൈറ്റ് ബീഡ് കൊടുക്കണം. നമ്മുടെ ഇഷ്ടം പോലെ ബീഡുകൾ മാറ്റം ചെയ്യാം. ഗിയർ ലോക്ക് ഇട്ട ഗിയർ വയർ
ലോക്ക് ചെയ്യണം. ഇത് ഇങ്ങനെ വെച്ച് ലോക്ക് ചെയ്യാൻ പോവാണ്. ഈ സൈഡിൽ അതുപോലെ തന്നെ ഗിയർ ലോക്ക് ചെയ്യാൻ പോവാണ്. ഗിയർ വയർ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഏകദേശം കിട്ടി. ഇനി നമുക്കിതിനെ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യാനായിട്ട് ഈ ത്രെഡ് ഉണ്ട്. ഇങ്ങനെ ഒരു കണ്ണി വെച്ചിട്ട് ഇതിനെ ജോയിൻ ചെയ്യണം. ഏകദേശം നമ്മുടെ വർക്ക് കഴിഞ്ഞു. നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല മനോഹരമായ ഒരു നെക്ലസ്, ക്ലേയിലുള്ള ഒരു നെക്ലസ്. ഇത് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഇറക്കം കൂട്ടിയും കുറച്ച് നമുക്ക് ഇടാം. എല്ലാവരും ചെയ്ത് നോക്കാം.